ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 29-ാം നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാം. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയറും ചെയ്യുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എണീക്കുകയാണ്. അപ്പോൾ എണീറ്റ ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആവാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ കുറേ ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഈ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ കിച്ചൺ സെറ്റും ഒന്ന് ക്ലീൻ ചെയ്യണം. അത്രയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ ക്ലീനിങ് കഴിഞ്ഞ ശേഷം എനിക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. സാധാരണ ചെടി നനയ്ക്കാറുള്ള ഉമ്മച്ചാണ് കേട്ടോ, പക്ഷേ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ നനയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെടിയൊക്കെ നനച്ചിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ട് ഒരു ഈദ് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ ഉമ്മച്ചിക്ക് കുറച്ച് ചെടികളും വാങ്ങാനുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിട്ട് ഡെസ്ക് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഡെസ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിപ്പോൾ ചെടി നനയ്ക്കാണ് കേട്ടോ. സാധാരണ ചെടി നനയ്ക്കലും പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങൊക്കെ ഉമ്മച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ നിസ്കരിച്ച് കുറച്ച് സമയം ഖുറാനൊക്കെ ഓതിയിട്ട് പിന്നെ ഞങ്ങൾ ഈദ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കാലിക്സിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉമ്മച്ചിക്ക് കുറച്ച് പ്ലാന്റ്സ് വാങ്ങാനുണ്ടായിരുന്നു. കാലിക്സിൽ അധികം ടൈപ്സ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇൻഡോർ ടൈപ്സ് പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് അധികം പ്ലാന്റ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. Thank you.
ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. അവിടെ ഗേൾസിന് സെക്ഷനിൽ ഒരുപാട് ടീഷർട്ട്സ്, ഫുട് വെയേഴ്സ്, ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബോയ്സിന് സെക്ഷനിൽ ഞങ്ങൾ മിച്ചുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ അത്ര വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മിച്ചുവിൻ്റെ ഏജിലുള്ളവർക്ക് ഒരു 4-5 ടീഷർട്ട്സ് മാത്രമേ കേട്ടോ നല്ലതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മിച്ചുക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം നോമ്പ് തുറക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജ്യൂസിൽ നിന്നാണ് നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എന്തായാലും വീട്ടിലെത്തില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ജ്യൂസിൽ നിന്ന് നോമ്പ് തുറന്നു. അങ്ങനെ നോമ്പ് തുറന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ മെച്ച ഓൾറെഡി ബിരിയാണിയും പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഫലൂദ, പിന്നെ ഒരു ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അമ്മച്ചിക്ക് ടെൻഡർ മൽബ, പിന്നെ ഡാഡിക്ക് പൊമോഗ്രാനൈറ്റ് ഷേക്കും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറന്ന ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ ജ്യൂസിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മിച്ചുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രീതിയിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ മിച്ചുക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് എനിക്ക് ഷോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഷോള് ഞാൻ പ്രീതി നോക്കി കേട്ടോ, പക്ഷേ അവിടെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇനി നസീമയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഷോള് വാങ്ങാന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ നസീമയിൽ നിന്ന് ഷോളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കും മിച്ചുക്കൊക്കെ ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്കൊക്കെ ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഉമ്മച്ചിക്ക് ലുമീന്നായിരുന്നു കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയ ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമസ്കരിച്ച ശേഷം പിന്നെ ഞങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മച്ചി സ്നാക്സും പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ഞാൻ നല്ല ടയേർഡാണ്, കാരണം നമ്മൾ പുറത്തൊക്കെ പോയി വന്നതല്ലേ. അപ്പോൾ ഇനി ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുൻപ് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഈദ് മുബാറക്. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ബൈ.